ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞൊരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്, ചിക്കൻ കട്ട്ലേറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം വേണ്ട ഉള്ളി, ഒരു 5 മീഡിയം സൈസിൽ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അതാണ് വേണ്ടത്. ഇത്രയും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ മുളക് ഒരു 4 എണ്ണമൊക്കെ ചതച്ചതാണ്. നമ്മളൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വന്ന് നമുക്കതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ ഇഞ്ചി ചേർത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂൺ വെളുത്തുള്ളി. അതിനുശേഷം ഇത് 2-3 നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വയന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് വയന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാമെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ്. ചതച്ച് വെച്ച പച്ചമുളക് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെരുവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ഉപ്പാണ്, അതും കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ്, അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെരുംജീരകപ്പൊടിയാണ്, 1 ടീസ്പൂൺ ഒന്ന് പെരുംജീരകപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലോട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ആയതിനു ശേഷം നമ്മൾ ചിക്കൻ ഇതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിപ്പോൾ 250 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. ഒന്നായി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കരിവേപ്പില ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം. ഇനി നമുക്കൊരു ബൗളെടുത്തതിന് ശേഷം അതിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. പക്ഷേ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മതി. പിന്നെ നമുക്ക് ബ്രെഡ്, ഒരു 5-6 ബ്രെഡ് പൊടിച്ചതും കൂടി ആവശ്യമുണ്ട്. അതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിയതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടിൻ്റെ ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു വലിയ ബൗൾ എടുത്തതിന് ശേഷം എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതിയാവും. നമ്മൾ ഇതുപോലത്തെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓയിൽ ഒന്ന് കൈമലാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സ് എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ആദ്യം ആക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു മുടിയിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലെവൽ ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ അങ്ങ് എടുത്ത് മാറ്റാം. നമ്മൾ ആ ഒരു മുട്ട മിക്സിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് ആക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമുക്കിത് മുഴുവൻ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുഴുവൻ നമ്മളിതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനകത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ കട്ട്ലേറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
നമുക്ക് മൈവനങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇട്ടിട്ടതിനു ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഒരു ഭാഗം ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ മൈവൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് മൈവനൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റി, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.